നമ്മളൊരു പുതിയ കാര്യം അടുത്തൊരു വീഡിയോ കാണാൻ പോകുന്നു. സാധാരണഗതിയിൽ നമ്മൾ തെങ്ങിൻ്റെ മൂട് എടുക്കുക എന്ന് പറയുന്നത് മൺവെട്ടി കൊണ്ടുവന്ന് അത് തിളച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുക അല്ലേ. പക്ഷേ ഇവിടെ ഒരു തോട്ടമാണ്, ഒരുപാട് തെങ്ങുകളുണ്ട്, ആയിരക്കണക്കിന് തെങ്ങുകളും മാവൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ തെങ്ങ് എൻ്റെ ചുറ്റിയെടുക്കുന്നത് നമ്മൾ മൺവെട്ടി കൊണ്ടെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതിനൊരു പ്രത്യേക മെഷീൻ, തെങ്ങിന് തടമെടുക്കുന്ന ഒരു മെഷീൻ ഇവിടെ ഉണ്ട്. നമുക്കത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഓക്കെ, അതെ, നമ്മൾ നേരത്തെ കണ്ട രഘുണ്ട്, അതേ കണ്ടു. നല്ല രസകരമായിട്ട് നമ്മുടെ തെങ്ങിന് ചുറ്റി വയ്ക്കുന്നു. അപ്പോൾ ഒരാൾ ഇത് കിളച്ചെടുത്ത് വരികയാണെങ്കിൽ പുള്ളി എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ സമയമെടുക്കുമ്പോൾ ഇത് രണ്ട് മിനിറ്റ് പോലും എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു വട്ടം കംപ്ലീറ്റ് കറങ്ങി വരാൻ. ഒരു അഞ്ച് മിനിറ്റ് മതിയാവും. ഒരു മനുഷ്യൻ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് മെഷീൻ ചെയ്ത് തീർക്കുന്നു. അഞ്ച് മിനിറ്റ് പോലും എടുക്കാതെ തീർക്കുന്നു. അപ്പോൾ ഒരുപാട് തെങ്ങുകളുണ്ടെങ്കിൽ ഇതേ പറ്റത്തുള്ളൂ. കടം കണ്ടോ, വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇത് കൊടുക്കുന്നു. നിങ്ങൾക്ക് എത്ര മൂട് തെങ്ങുണ്ട് ഉദ്ദേശം? 500? ആയിരത്തോളം തെങ്ങ് വരും. അപ്പോൾ ഒരു ലേബർ, ഒരാളിന് ഒരു തെങ്ങിൻ്റെ മൂട് മെഷീനിന് പകരം വെട്ടാനായിട്ട് നിർത്തിയാൽ എത്ര ദിവസത്തെ പണി വരും ഉദ്ദേശം? എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട് തീരും, 100 എണ്ണം എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ 10 ദിവസം കൊണ്ട് വർക്ക് തീരും, വർക്ക് തീരും 1000. മറ്റേതാകുമ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ ആൾ വെട്ടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഈ മെഷീൻ എത്ര രൂപയാവും വാങ്ങിക്കാൻ? ആ, ക്യാമ്പോയുടെ നമ്മൾ അങ്കമാലി, ആലുവ അങ്കമാലി ക്യാമ്പോ, പാലക്കാട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം പുതിയ സബ്സിഡിയുടെ സബ്സിഡിയുണ്ട്. തീർച്ചയായിട്ടും ധാരാളം തെങ്ങുകളുള്ളവർക്ക് ഇത് വളരെയധികം ഗുണമാണ്. ലേബർ കോസ്റ്റ് കൂടുതലാണല്ലോ ഇപ്പോൾ. അതെ, നമ്മുടെ ക്യാമ്പോ തന്നെയാണ്. ഇവിടെ തെങ്ങ് മാത്രമല്ല, ഇതേ മാവുണ്ട്, മാവിൻ തോട്ടമുണ്ട്. കണ്ടോ, തമിഴ്നാടൻ മാവ്. ഒരു സീസണിൽ മറ്റൊരവസരത്ത് ഞാൻ തീർച്ചയായിട്ടും മാവ്, നിറയെ മാങ്ങകൾ വരുന്ന സമയത്ത് ഞാൻ ഈ മാവ് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. മാവിൻ തോട്ടമാണ്. പലതരത്തിലുള്ള മാങ്ങകൾ ഇവിടുത്തെ മാവിൽ പിടിക്കാറുണ്ട്. ഇപ്പോൾ സീസണല്ല, ആയി വരുന്നതേ ഉള്ളൂ. ചില മാവുകളൊക്കെ പൂത്തിട്ടുണ്ട്. നല്ല മാവിൻ തോട്ടവും തെങ്ങിൻ തോട്ടവും. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട് കാണിക്കാൻ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. നമ്മളെ പുതിയ തലമുറയിൽ പലരും കാളയെ പൂട്ടുന്നത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല.
അപ്പം നമുക്ക് രണ്ട് കാളകളെ ഒന്ന് പൊരയിടം ഇളക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കാളയെ പൂട്ടുന്നു എന്നാണ്. പൊരയിടം എങ്ങനെയാണ് കാളകൾ കൊണ്ട് നുകം വലിച്ച് അത് ഇളക്കുന്നതെന്നുള്ളൊരു കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉഴുതു മറിക്കുന്നു. ഓക്കെ, അപ്പോൾ കാളകൾ നുകം ഉഴുതു മറിക്കൽ പൊരയിടം കാണാം. ഇതാ ഇവിടെ കാളകളെ. കാളകളെ മുഖത്തിൽ പൂട്ടുകയാണ്. ദേ ഇവിടെ മുഖമുണ്ട്. നമ്മൾ സി ബി എസ് ഇ ക്ലാസ്സിൽ എനിക്കൊന്ന് എട്ടാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസിലും ഉണ്ട്. സ്റ്റേറ്റ് സിലബസിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന പാഠം എട്ടാം ക്ലാസ്സിൽ കിടപ്പുണ്ട്. ദേ മുഖം മുഖം കണക്ട് ചെയ്യുന്നു. ദേ കാളയെ കണക്ട് ചെയ്തു. നമുക്ക് നോക്കാം. നമ്മുടെ ഗോവു തന്നെ കാളയെ പൂട്ടാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരിടത്തിന് നിലം ഉഴുകുന്നത്. ഉഴുതു മറിക്കാൻ പോകണം. യെസ്, എന്താണ് കാളയുടെ ഭാഷയാണോ എന്നൊക്കെ പറയാ? ഇത് അത് പറഞ്ഞാലാണ് കാളയ്ക്ക് മനസ്സിലാവുന്ന അല്ലേ. നടക്ക് കാളേ, ഓട് കാളേ. കണ്ടോ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് എന്ത് രസകരമാണ്. വാ വാ വാ, കോഴി വിളിക്കുന്നതാണ് കയ്പ്പ നമ്മൾ. വാ 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 വാ. അങ്ങനെ കാളകളെ പൂട്ടാം. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ കാളയുടെ കാലിൽ നമ്മൾ ആ കുളമ്പിൽ ലാഡം അടിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം ഇതാണ്, കണ്ടോ കാളയുടെ കുളമ്പ് തേഞ്ഞു പോകാൻ പാടില്ല. കൃഷി അത് അനിവാര്യമാണ്. കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഗവൺമെൻറ് തലത്തിലും കൃഷിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ അഗ്രികൾച്ചർ ഫീൽഡിലുണ്ട്. നമ്മൾ നേരത്തെ ക്യാമ്കോ ഇവിടെ ടില്ലർ കണ്ടതാണ് അതുപോലെ കൃഷി. പക്ഷേ നമുക്ക് ടൗണിലേക്ക് വരുമ്പം ഇതൊക്കെ കുറയുന്നുണ്ട്. ഇത് പാലക്കാട്. പാലക്കാട് ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലമാണ് പാലക്കാട് പൊള്ളാച്ചി ഏരിയ. ഇത് പൊള്ളാച്ചി ഏരിയ അടുപ്പിച്ചാണ് വരുന്നത്. എന്തായാലും താങ്ക് യു, നന്നായിരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന റയർ കാര്യങ്ങളാണ്. സ്കൂൾ ക്ലാസ്സിൽ പഠിക്കാനുമുണ്ട്. എട്ടാം ക്ലാസ്, എട്ട് ഒമ്പത് ആ ചാലിൽ. ഓക്കെ.